ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മാർച്ചിൽ നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 4 വർഷത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ തുരങ്കപാത സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം 2024 മാർച്ച് മാസത്തിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിലവിൽ 2 ജില്ലകളിലും ഭൂമി ഏറ്റെടുക്കുന്നത് പുരോഗമിക്കുകയാണ്. പാരിസ്ഥിതിക അനുമതി പഠനങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും അനുമതി ഈ വർഷം അവസാനത്തോടുകൂടി ലഭ്യമാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടണലിലെ ടെണ്ടർ നടപടികൾ ആരംഭിക്കുവാനും 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും വിധം പ്രവൃത്തി ത്വരിതപ്പെടുത്താനുമാണ് പദ്ധതിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന പദ്ധതികളിലൊന്നായ തുരങ്കപാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. തുരങ്കപാതയ്ക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക അനുമതി ലഭിച്ചിരുന്നു. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17.263 ഹെക്ടർ ഭൂമിയിൽ വനം വെച്ചുപിടിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് മന്ത്രാലയം അനുമതി നൽകിയത്. സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട്, കൊള്ളിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിൽ വനം വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കിറ്റ്കോ നടത്തിവരുന്ന പരിസ്ഥിതിയാഘാത പഠനവും ജൂലൈ മാസത്തോടെ പൂർത്തിയായി. പാതയ്ക്ക് 2134 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചതാണ്. 8.735 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. 10 മീറ്റർ വീതിയുള്ള ഇരട്ട തുരങ്കങ്ങളാണ് നിർമ്മിക്കുക. തിരുവമ്പാടി, നെല്ലിപ്പൊയിൽ വില്ലേജുകളിൽ ഉൾപ്പെട്ട 11.1588 ഹെക്ടർ ഭൂമിയാണ് തുരങ്കപാതയ്ക്കും അനുബന്ധ റോഡ് നിർമ്മാണത്തിനും വേണ്ടി ഏറ്റെടുക്കുന്നത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സാമൂഹികാഘാത പഠനം നടത്തുന്നതിനായി കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായിരുന്നു സർക്കാർ ചുമതല നൽകിയിരുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ ആവലാതികൾ കേൾക്കുന്നതിന് പബ്ലിക് ഹിയറിംഗും പൂർത്തീകരിച്ചതാണ്. താമരശ്ശേരി ചുരത്തിന് ബദലായി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിലിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ കള്ളാടിയിൽ എത്തിച്ചേരുന്നതാണ് തുരങ്കപാത. 16 കിലോമീറ്ററാണ് പാതയുടെ മൊത്തം ദൈർഘ്യം കണക്കാക്കുന്നത്. കള്ളാടിയിൽ നിന്ന് പാതയെ മേപ്പാടിയുമായി ബന്ധിപ്പിക്കും. പദ്ധതി യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാവും ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. മറിപ്പുഴ ഭാഗത്ത് തുരങ്കമുഖത്ത് നിന്ന് 500 മീറ്റർ ദൂരത്തേക്ക് 80 മീറ്റർ വീതിയിലാണ് പദ്ധതി നടത്തിപ്പുകാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പ്രൊജക്ട് ഏരിയ നിശ്ചയിച്ചത്. ഈ പ്രദേശത്ത് ഇരു തുരങ്കമുഖങ്ങളിൽ നിന്നായി 2 പാലങ്ങൾ ഇരുവഞ്ഞിപ്പുഴയ്ക്ക് മീതെ 25 മീറ്റർ വീതിയിലും 75 മീറ്റർ നീളത്തിലും നിർമ്മിക്കും. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.